മലയാളം സർവകലാശാല ഫെലോഷിപ്പ് നൽകാത്തതിൽ വിദ്യാർത്ഥികൾ ഗവേഷണം അവസാനിപ്പിക്കുന്നു. 2019 പ്രവേശനം നേടിയ 5 വിദ്യാർത്ഥികൾ ഗവേഷണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർക്കാർ പണം അനുവദിക്കാതെ ഫെലോഷിപ്പ് നൽകാനാവില്ലെന്നാണ് സർവകലാശാലയുടെ പ്രതികരണം. നമ്മൾ ശരിക്കും നിർത്തിയതാണ് PhD. ഇനി വേറൊന്നും ചെയ്യാനില്ല, കാരണം സാമ്പത്തികമായിട്ടുള്ള നമുക്കൊരു ഒരു പിൻബലം ഇല്ലാതെ ഇത് തുടർന്നു കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സർവകലാശാലയിൽ 2018 വരെ പ്രവേശനം നേടിയ ഗവേഷകർക്ക് ഫെലോഷിപ്പ് അനുവദിച്ചിരുന്നു. എന്നാൽ 2019 പ്രവേശന നോട്ടിഫിക്കേഷനിൽ ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പ് ഉണ്ടാവില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഫെലോഷിപ്പ് ഇല്ലാതെ ഗവേഷണ കോഴ്സ് അനുവദിച്ചത് അംഗീകരിക്കില്ലെന്ന് കാണിച്ച് വിദ്യാർത്ഥികൾ സമരം ചെയ്തതോടെ ഉടൻ തീരുമാനമെടുക്കുമെന്ന് സർവകലാശാല ഉറപ്പു നൽകിയിരുന്നു. നമ്മൾ ഇവരോട് സംസാരിച്ചു, ഒക്ടോബർ മാസം സമരം ചെയ്തു, അപ്പോൾ ഉറപ്പായിട്ടും ഫെലോഷിപ്പ് നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടും 2 മാസങ്ങൾ കഴിഞ്ഞിട്ടും നമുക്ക് ഫെലോഷിപ്പ് കിട്ടുന്നില്ല. ഒരു യൂണിവേഴ്സിറ്റി എപ്പോഴും നിലനിൽക്കുന്നത് ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് ഫണ്ടോ അതോ ഇല്ലാണ്ട് ഞങ്ങൾക്ക് തുടരാനും പറ്റില്ലാത്ത അവസ്ഥയിലാണ്. മലയാള സർവകലാശാലയ്ക്ക് സ്വന്തമായി വരുമാനമില്ലെന്നും സർക്കാർ ഫണ്ട് അനുവദിച്ചാലേ ഫെലോഷിപ്പ് നൽകാൻ കഴിയൂ എന്നുമാണ് സർവകലാശാല അധികൃതരുടെ നിലപാട്. സാനിയോ, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.